ആഷാഢ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആരോഗ്യകാര്യങ്ങളിൽ വാദ നാഡീരോഗ പീഡകളെ കൊണ്ട് അസ്വാസ്ഥ്യം അനുഭവപ്പെടാൻ ഇടയുള്ളതിനാൽ നിലവിലുള്ള ജോലി ഉപേക്ഷിക്കണമോ എന്നൊരു ആശങ്ക ഉണ്ടായിത്തീരും. പിരിച്ചുവിടുകയാണെങ്കിൽ പോരാമെന്നല്ലാതെ നിലവിലുള്ളത് ഉപേക്ഷിച്ചാൽ തൃപ്തികരമായ മറ്റൊരു ഉദ്യോഗം ലഭിക്കാനുള്ള സാധ്യതകൾ കുറവായിരിക്കും. മറ്റു ചിലർക്ക് അധ്വാന ഭാരം വർദ്ധിക്കുകയും അധികാര പരിധി ഉയരുകയും ചെയ്യും. സാമ്പത്തിക നേട്ടം ഒന്നര വർഷത്തിനു ശേഷമേ ലഭിക്കുകയുള്ളൂ. യാതൊരു കാരണവശാലും നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് മറ്റൊന്ന് ശ്രമിക്കുന്നത് നല്ലതല്ലാത്തതാണ്. ഉപരിപഠനത്തിനാണെങ്കിലും ഉദ്യോഗത്തിന്റെ ആവശ്യത്തിനാണെങ്കിൽ പോലും രേഖാപരമായിട്ടോ അല്ലാത്ത നിലയിലോ പണം കടം കൊടുക്കുന്നത് ഉചിതമല്ലാത്തതാണ്. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും നിർബന്ധമായിട്ടും പിന്മാറുന്നത് നന്നായിരിക്കും, അഥവാ സംയുക്ത സംരംഭങ്ങളിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കുക. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ യന്ത്രത്തകരാർ സംഭവിക്കുന്നത് വഴി ചില വിഭാഗങ്ങളെല്ലാം ഒഴിവാക്കേണ്ടതായ സാഹചര്യങ്ങളും ഉണ്ടാവും. വിപണന മേഖലകളിൽ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം കുറയുന്നത് മൂലം ക്ഷീണാവസ്ഥകൾ സംഭവിക്കാം. മറ്റു ചിലർക്ക് വരുമാന മാർഗം ഉണ്ടാകുമെങ്കിലും സാമ്പത്തിക വിഭാഗത്തിലെ ശ്രദ്ധക്കുറവ് കൊണ്ട് നഷ്ടപ്പെടുവാനുള്ള യോഗവും കാണുന്നു. നല്ല കാര്യങ്ങൾക്ക് പണം ചെലവാക്കുകയും ഈശ്വര ആരാധനകൾക്ക് കൂടുതൽ പ്രയത്നിക്കുകയും അതിനായി യാത്രകൾ നടത്തുകയും ചെയ്യുന്നത് ഒരു പരിധിവരെ അബദ്ധങ്ങളെയും അനിഷ്ടങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കും. മാതാപിതാക്കളുടെയും ഗുരുകാരണവന്മാരുടെയും അനുഭവജ്ഞാനമുള്ളവരുടെയും നിർദ്ദേശങ്ങളെ ഏകോപിപ്പിച്ച് ക്ഷമയോടെയും വിനയത്തോടെയും എല്ലാത്തിനെയും സമീപിക്കുന്ന പക്ഷം ജീവിതോപാധിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നുചേരും. വിദേശത്ത് താമസിക്കുന്നവർക്ക് അവിചാരിതമായിട്ട് ഉദ്യോഗം നഷ്ടപ്പെടും. നിശ്ചയിച്ച പല കാര്യങ്ങൾക്കും വ്യതിചലനം വന്നു ചേരുവാനുള്ള യോഗം കാണുന്നുണ്ട്. അമിത ആവേശം ഒഴിവാക്കുക. തന്റേതല്ലാത്ത തെറ്റുകളാൽ ചില അബദ്ധങ്ങൾ വന്നു ചേരുവാനുള്ള യോഗവും കാണുന്നു. അമിത വേഗതയിലുള്ള വാഹന ഉപയോഗം കഴിവതും ഒഴിവാക്കുക. പണം കടം കൊടുക്കുക, ജാമ്യം നിൽക്കുക, മധ്യസ്ഥതയ്ക്ക് പോവുക, കുറി ചേരുക, കൂട്ടുകാരുമായി കച്ചവടം നടത്തുക എന്നിവയൊക്കെ ഒഴിവാക്കേണ്ടതാണ്. എല്ലാ കാര്യങ്ങളിലും കൂടുതൽ പ്രയത്നം, ജാഗ്രത എന്നിവ വേണ്ടിവരും. പലപ്പോഴും വിദേശത്ത് താമസിക്കുന്ന ചിലർക്ക് രേഖാപരമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് കുടുങ്ങിക്കിടക്കുവാനും ജന്മനാട്ടിൽ വന്നുപോകുവാൻ സാധിക്കാത്ത ഒരവസ്ഥയും ഉണ്ടാകും. എന്നാൽ അവർക്ക് നവംബറിന് ശേഷം അനുകൂലമായ സാഹചര്യങ്ങളും ഉണ്ടായിത്തീരും. ദമ്പതികൾക്ക് വിട്ടുവീഴ്ച മനോഭാവം നിർബന്ധമായും വേണ്ടതാണ്. വഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. വാഹനം മാറ്റി വാങ്ങുവാനുള്ള തീരുമാനം ഉപേക്ഷിക്കുക. കക്ഷിരാഷ്ട്രീയ പ്രവർത്തനങ്ങളിലോ മത്സരങ്ങളിലോ പരാജയമുണ്ടാകുവാൻ യോഗമുള്ളതിനാൽ മാറി നിൽക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. പൂരാട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആരോഗ്യകാര്യങ്ങളിൽ വാദ നാഡീരോഗ പീഡകളെ കൊണ്ട്